വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കി, ജംഗിൾ ഫോർമുല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെയിൻ ശല്യം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജംഗിൾ ഫോർമുല ഹെഡ്ലൈസ് ഷാംപൂ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് ഹെഡ്ലൈസ്, പിന്നെ പെയിന് പോകാനും, പിന്നെ എഗ്ഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലയിൽ ഈരുണ്ടാവില്ല. ഇപ്പം നമ്മൾ പെയിൻ എത്ര തന്നെ ചീർപ്പോണ്ട് വാരി വാരി തീർത്തു കഴിഞ്ഞാലും ഈരുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഈ വാരുന്നതിന്. പേനായതൊക്കെ എന്താ, വിരിഞ്ഞിട്ടുള്ള പേനുകളൊക്കെ പോവുമെങ്കിൽ ആ ഈര അവിടെ തന്നെ ഉണ്ടാവില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മിനുമോടെ തലയിലാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കിയത്. അവളെ തലയിൽ പേനും ഈരും കൂടെ ഒരു ജഗബുകയാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി മേടിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ ഇവർ ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് 100% എഫക്റ്റീവ് എന്ന്. സത്യമാണ് കേട്ടോ, 100% എഫക്റ്റീവ് ആണ്. ഞാൻ ഈ സാധനം മേടിച്ച് മിനുമോളെ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കി. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന തലയിൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എടുത്തിട്ട് തലയിൽ ഇങ്ങനെ തേക്കട്ടെ. എന്നിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ, നമ്മൾ സാധാരണ ഷാംപൂ യൂസ് ചെയ്യുമല്ലോ, അതുപോലെ ഇങ്ങനെ ഒന്ന് ലാദർ ചെയ്ത് ഇങ്ങനെ പതപതെ വെത്തിക്കുക, ഇതാക്കിയിട്ട്. എന്നിട്ട് പിന്നെ കിഴി കളയുക കേട്ടോ. കിഴി കളഞ്ഞിട്ട് നമ്മുടെ ഹെയർ മൊത്തത്തിൽ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തല വാരി കേട്ടോ. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഇതാണ്, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചീർപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര ചെറിയ ചീർപ്പാണ്, പക്ഷെ നല്ലോണം പേന് കിട്ടും ഈ ഒരു ചീർപ്പ് കൊണ്ട്. അപ്പം ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് നമ്മളോട് വാരാനാണ് പറയുന്നത്. ഞാൻ അതുപോലെ തന്നെ ചെയ്ത് നോക്കിട്ടോ. ഞാൻ മിനിമമൊക്കെ കുറച്ച് എമൗണ്ട് ഇതിൽ നിന്ന് എടുത്ത് പിന്നെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് കഴുകിയിട്ട് വന്നപ്പം നന്നായിട്ട് ഈര് പോകുന്നുണ്ട് കേട്ടോ. വാരുന്ന സമയത്ത് ആ തലയിലുള്ള ഈരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് മുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടായിരിക്കും ഈ ഈരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈരൊരിക്കലും വാരി ഇങ്ങനെ കിട്ടില്ല. പേന് മാത്രം ഇങ്ങനെ വാരി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ ഈരും പോയി കഴിഞ്ഞാലല്ലേ നമ്മളെ മുടിയിൽ പിന്നെയും പിന്നെയും ഇതിങ്ങനെ വളരുന്നത് നമുക്ക് തടയാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാരി വാരി ഉള്ള പേനിനെ തീർക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഈര് നല്ല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അവിടെ പോയിട്ട് മേടിക്കുക കേട്ടോ. നല്ല പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന് പിന്നെ ഇൻസെക്ടിസൈഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2 ഇയേഴ്സിൻ്റെ മുകളിലുള്ള കുട്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ പാരാഫിൻ ഓയിൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, വലിയ കെമിക്കൽസും കാര്യങ്ങളും കാണുന്നില്ല. പിന്നെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആട്ടോ. മിനിമോളെ തലേന്ന് മൊത്തം ആ ഈരങ്ങോട്ട് വാരിയിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നി. പിന്നെ വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, MRP 75 ഒക്കെ കാണിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും വേർത്ത് ആണ്, നല്ല സംഭവമാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ലൈസ് കോമ്പും കിട്ടും കേട്ടോ. അപ്പം എന്തായാലും വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു നല്ല റിവ്യൂ കണ്ടു ആമസോണിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മേടിച്ച് നോക്കിയതാണ്. അപ്പം റിവ്യൂവിൽ എഴുതിയ പോലെ തന്നെ മോൾക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അവിടെ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് പെയിൻ ശല്യം പോക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ആര്യവേപ്പിലൊന്നും എനിക്കിപ്പോൾ ഇവ അവൈലബിൾ അല്ല ഇവിടെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു സംഭവം വാങ്ങിയിട്ട് പിന്നെ മൊത്തത്തിൽ ആ ഈരടക്കം വേഗം കളയാമെന്ന് വിചാരിച്ചത്. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് പെയിൻ ശല്യം പോക്കാൻ പറ്റും. അതിനെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണണം എന്നുള്ളവർക്ക് അത് പോയി കാണാം. പിന്നെ മൊത്തത്തിൽ ഒന്ന് തല നമുക്കൊന്ന് ഡിസിൻഫെക്റ്റ് അല്ല, മൊത്തത്തിൽ ആ ഒരു പേനും ഈരും എല്ലാ ശല്യം ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നത് യൂസ് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.